മഴയ്ക്കും തഴുകുന്ന കാറ്റിനും മുട്ടിലെ മരങ്ങളെ മൂടോടെ പിഴുവാൻ കഴിവുള്ള കേരളം. കുഴൽപ്പണ മാഫിയയെ പോലും പറ്റിച്ച് ക്യാഷ് തൂക്കുന്ന കേരളം. കേരളം ഒരു കൊച്ച് അധോലോകമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ മതിയാകും. കേരളത്തിലെ വനങ്ങൾ കൊള്ളയടിക്കാൻ റബ്ബർ മുതൽ ചന്ദനം വരെ മൂടോടെ പിഴുത് മുക്കി പുട്ടടിക്കാൻ കേൾപ്പുള്ള മുള്ളൻ കൊല്ലി വേലായുധനും ശേ തെറ്റി മുട്ടിൽ വേലായുധനും പിച്ചച്ചട്ടി മുതൽ കുഴൽപ്പണം വരെ മുക്കി കൊള്ളയടിക്കാൻ കഴിവുള്ള സാഗർ ഏലിയാസ് ജാക്കിയും. അവിടെയും ഒരു തെറ്റുണ്ട്. സാഗർ ഏലിയാസ് സുരേന്ദ്രനും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കേരളം ഒരു ചെറിയ അധോലോകം തന്നെയാണ്. കൈയിട്ടുവാരലും പുട്ടടിയും അതാണ് നമ്മുടെ ഈ അധോലോകത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പലതരം കാട്ടുകള്ളന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ മരം മൂടോടെ പിഴുത് മുക്കണ ടീംസിനെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആരുമറിയാതെ കൊണ്ടുവന്ന കുഴൽപ്പണത്തിനെ വരെ സ്കെച്ചിട്ട് തൂക്കിയ ആ ഒരു ധൈര്യം, ആ അയ്യവ, അത് കേമമാണ് കേട്ടോ. ഇതൊക്കെ പോട്ടെ, പറയാൻ വന്ന വിഷയം ഇതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും KPCC അധ്യക്ഷൻ കെ സുധാകരനും തമ്മിൽ നടത്തുന്ന വാക്പോര് മരം മുറി മറയ്ക്കുവാനുള്ള കൗശലമാണെന്ന് സൂചിപ്പിച്ച് കടന്നുപോയിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ. ഇരു നേതാക്കളും തമ്മിൽ വാദപ്രതിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോൾ മാധ്യമങ്ങളെല്ലാം ഒരാഴ്ച കാലത്തേക്ക് അതിന് പിന്നാലെ പോകുമെന്നും മുട്ടിൽ മരമുറി കേസ് മറയ്ക്കപ്പെടുമെന്നതാണ് സുരേന്ദ്രൻ്റെ ഒരു പേടി, അല്ലെങ്കിൽ ഒരു ഭയം. പറഞ്ഞ കാര്യം സത്യമാണെങ്കിലും സുരേന്ദ്രൻ്റെ ഭയം അതല്ല. സുരേന്ദ്ര പഹയ, ഇങ്ങളും സത്യം പറഞ്ഞാൽ ഒരു സന്തോഷത്തിലല്ലേ? വേറൊന്നുമല്ല, അതിൻ്റെ കൂടെ കള്ളപ്പണ വിവാദവും അങ്ങ് മുങ്ങിപ്പോകും, കുടകരത്തെ കേസ് പോലും അങ്ങ് മുങ്ങിപ്പോകും എന്നൊരു തോന്നൽ ഇങ്ങക്കുമുണ്ട്. വാട്ട് എ സൈക്കോളജിക്കൽ മൂവ്. കെ സുധാകരൻ്റെയും മുഖ്യൻ്റെയും വാക്കോര് മാറി നിന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സുരേന്ദ്രൻ കള്ളൻ. ഇനി എന്ത് വന്നാലും സുരേന്ദ്ര നിങ്ങൾ കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. മലയാളികളെ ഇങ്ങനെ മണ്ടന്മാരാക്കാൻ മറ്റേത് കൂട്ടുകെട്ടിന് കഴിയുമെന്നൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് സുരേന്ദ്രൻ. ഗോളാന്തര വാർത്തകൾ എന്ന ചിത്രത്തിലെ ശ്രീനിവാസന്റെ കഥാപാത്രമായ കാരക്കുട്ടിൽ ദാസനെയും കൺകെട്ടിൽ മമ്മൂക്കയെ അവതരിപ്പിച്ച കീലേരി അച്ചു എന്ന കഥാപാത്രത്തെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു സുരേന്ദ്രൻ്റെ ഈ ഒരു ആക്ഷേപ പരിഹാസം. കാരക്കുട്ടിൽ ദാസനും കീലേരി അച്ചുവും തകർക്കട്ടെ എന്ന് സുരേന്ദ്രൻ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഇതെല്ലാം കണ്ട് കൊടകര കള്ളപ്പണ കേസിൽ നിന്ന് നൈസായിട്ടങ്ങ് സ്കൂട്ടാവാൻ നിൽക്കുന്ന ഒരു നാരദൻ അല്ലേ പഹയ?